ഈ വർഷം ബ്ലാസ്റ്റേഴ്സിന് ഉജ്ജ്വലമായ തുടക്കം. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം, ഡ്യൂറൻ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന്. ഇത് ഞാൻ കാണാറുള്ള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൗദ്രഭാവമുള്ള ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ ആഗ്രഹിക്കാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരില്ല. എതിരാളികളെ കൊന്നു കൊലവിളിച്ചുള്ള ഇത്തരം വിജയം നമ്മുടെ ചരിത്രത്തെയും മനസ്സിനെയും സമ്പുഷ്ടിപ്പെടുത്തുകയുള്ളൂ. മുംബൈ സിറ്റി എഫ് സി റിസേർവ്സിനെതിരെ 8-0 വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ കളിയുടെ ദിശ എങ്ങോട്ടേക്കാണെന്ന് വ്യക്തമായിരുന്നു. ആധിപത്യം പുലർത്തിയ ബ്ലാസ്റ്റേഴ്സിന് എന്നാൽ 30 മിനിറ്റ് വരെ ഒരു ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. 32-ാം മിനിറ്റിൽ മുംബൈ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് വിംഗറിലേക്ക് പന്തെത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പാസിന്റെ പോരായ്മകൾ മുതലെടുത്തുകൊണ്ട് ഈബൻ ആ പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിംഗിൽ കളിച്ച ഈമനിലേക്ക് ഈബൻ ആ പന്തെത്തിക്കുന്നു. ഈമനെ ഫോളോ ചെയ്യുന്നതിന് പകരം ആ പാസ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് മുംബൈ ലെഫ്റ്റ് ബാക്ക് ശ്രമിച്ചത്. പാസ് സക്സസ്ഫുൾ ആയതോടുകൂടി ആ ഭാഗത്തുള്ള മുംബൈ താരങ്ങൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ 4 ഡൈനാമിക് റണ്ണേഴ്സിന് എതിരെ മുംബൈയുടെ 3+ സ്റ്റാറ്റിക് 1 മാത്രമാണ് ഉള്ളത്. ഇവിടെ ഓൾറെഡി ബ്ലാസ്റ്റേഴ്സ് അഡ്വാൻറ്റേജ് നേടിയിരിക്കുന്നു. ഈമൻ കൃത്യമായിട്ട് ഒരു സെന്റർ ബാക്കിനെ കമ്മിറ്റ് ചെയ്യിപ്പിക്കുകയും ഐബനിലേക്ക് ഒരു സെൻസിബിൾ പാസ് നൽകുകയും ചെയ്തു. സെൻട്രലിൽ ഇഷ്ടംപോലെ സ്പേസ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഈമന് വേണമെങ്കിൽ കട്ട് ചെയ്തൊരു സോളോ ഷോട്ടിനൊക്കെ ശ്രമിക്കാമായിരുന്നു, പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ ഒരു ടീം എന്ന നിലയിൽ കളിക്കാൻ ഈമൻ ശ്രമിച്ചത് ഉചിതമായി. ഈബൻ നോവ തമ്മിലുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ ഫലവത്തായത്. നോവ കൃത്യമായി കൈയുയർത്തി പാസ് ചോദിക്കുകയും ഈബന്റെ ഒരു സ്മാർട്ട് പാസ് അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ഓപ്പ് ചെയ്ത് തന്റെ മുമ്പിലേക്ക് എത്തിയ പന്ത് നോവ ഒരു സൈഡ് വോളിയിലൂടെ കൃത്യമായി ഫിനിഷ് ചെയ്യുന്നു. ഷോട്ട് കൃത്യം ബോട്ടം കോർണറിലേക്ക് എത്തി എന്ന് മാത്രമല്ല, നോവയുടെ ഷോട്ടിന് അത്യാവശ്യം നല്ല പവറുണ്ട്. കുറച്ചു കാലം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ധാരണയില്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നോവ സടയുടെ കഴിവും കുറവുകളും ഒക്കെ എന്നേക്കാൾ നന്നായി നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഇന്നലെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഒരുപാട് അറ്റാക്കുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ ടെക്നിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള താരം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മുംബൈയുടെ ആ മുഴുവൻ റൈറ്റ് ഭാഗത്തിനും ചേർന്ന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു കളിക്കാർക്ക് പാരലായിട്ട് ഒരുപാട് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മുംബൈയുടെ വിങ്ങേഴ്സോ മിഡ്ഫീൽഡറോ ട്രാക്ക് ബാക്ക് ചെയ്തു എന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഓൾറെഡി പരാജയം മുമ്പിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ളത്. മാനസികമായി അവർ തളർന്നിരുന്നു എന്നുള്ളത് വ്യക്തമാകും. രണ്ടാമത്തെ കാര്യം, ഓടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. സ്പീഡ് എന്ന വസ്തുത മാത്രമല്ല, ടോട്ടലി ബോഡിയുടെ എക്സ്പ്ലോസീവ്നെസ് നോക്കിക്കഴിഞ്ഞാൽ മുംബൈ പ്ലേയേഴ്സിനേക്കാൾ വേഗത്തിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാർ ചലിക്കുന്നത്. വീഡിയോ നീട്ടാൻ വേണ്ടി മാത്രം എല്ലാ ഗോളുകളും എടുത്തു ഞാൻ വിശദീകരിക്കുന്നില്ല, അത് വേണമെങ്കിൽ മറ്റൊരു ദിവസമാവാം. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരത്തെ ഉൾക്കൊണ്ടു തന്നെ വയനാടിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് കളിക്കാർ ഗോൾ സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. വയനാട് എത്രത്തോളം ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളം മുഴുവൻ ഈ ദുഃഖത്തിലാണ്. അവരും ഇതിൽ പങ്കാളികളാവുന്നു. ഇന്ന് ഇത് വയനാടിനാണ്. മലയാള നാടിന്റെ കൊടും മഴക്കാലം അവസാനിക്കാൻ ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പറയട്ടെ, നമ്മളെ ആരും സംരക്ഷിക്കാൻ വരില്ല. നമ്മൾ സ്വയം സുരക്ഷിതരായേ പറ്റൂ. എല്ലാവരിലേക്കും ജാഗ്രതയായിരിക്കാനുള്ള സന്ദേശം എത്തിക്കാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. കളിയിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ ടീമിന്റെ മെന്റാലിറ്റിയും കോച്ചിന്റെ പേഴ്സ്പെക്റ്റീവും എടുത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. ഹാഫ് ടൈം പിന്നിടുമ്പോൾ 3 ഗോളിന്റെ അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു. വിജയം ഉറപ്പിക്കുമെന്ന തോന്നലും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ പിന്നീടുള്ള 45 മിനിറ്റ് നമുക്ക് എക്സ്പെരിമെന്റിനുള്ള സമയമാണ്. ഹാഫ് ടൈമിന് ശേഷം ഒരു ലോഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിയില്ല എന്നുള്ളതാണ് കോച്ചിന്റെ പേഴ്സ്പെക്റ്റീവിനെ കാണിക്കുന്നത്. 5 ഗോൾ അടിച്ച ശേഷമാണ് നമ്മൾ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത്. 75-ാം മിനിറ്റിലും കോച്ച് പ്രസ് 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 എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഡഗ് ഔട്ടിൽ നിന്ന്. ചെറുതിൽ ഒതുങ്ങിപ്പോയേക്കാവുന്ന വിജയത്തെ വലുതിലേക്ക് എത്തിച്ചത് ആ ഒരു ആക്രോശമാണ്. എതിരാളികൾ വളരെ വീക്കാണ്, സത്യം തന്നെ. വിജയിക്കാനുള്ള പ്രധാന കാരണമായി അത് മാറുകയും ചെയ്യുന്നു. 8-0 വിജയം കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് അങ്ങ് കുത്തിമലർത്തിയിടും എന്നുള്ള ഒരു വിചാരവും നമുക്കില്ല. എന്നാൽ റിസർവ് ടീമുകളെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. നമ്മൾ ഒരു തവണ റിസർവ് ടീമിനോട് പരാജയ രുചിയും അറിഞ്ഞതാണ്. മാത്രമല്ല, മുൻ ഡ്യൂറൻ കപ്പുകളിൽ റിസർവ് ടീമുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. ഒരു റിസർവ് ടീമും ഇങ്ങനെ തോറ്റിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹമാണ് ഇവിടെ വെളിവാകുന്നത്. ഈ തൃഷ്ണയും എല്ലാ കളിക്കാരുടെയും കോൺട്രിബ്യൂഷൻസും നമുക്ക് പോസിറ്റീവായി എടുക്കാവുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് നോക്കിയാൽ സഹീഫിനെ ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്തും ഈവനെ റൈറ്റ് ബാക്ക് സ്ഥാനത്തുമാണ് ഇറക്കിയിരിക്കുന്നത്. പ്രബീറും പ്രദവും ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ച ഔട്ട്പുട്ട് നമുക്ക് റൈറ്റ് ബാക്ക് സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈബനെ അവിടെ കൂടെ പരീക്ഷിച്ചത് ഉചിതമായി. ഈബന്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം നല്ല ഇന്റർസെപ്ഷൻസ് കാണാൻ സാധിച്ചു. എന്നാൽ ഓവറോൾ മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു. കുറ്റം പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തത്. എന്നാൽ ഓപ്പണിന്റെ ലെവലിൽ കൺസിഡർ ചെയ്യുമ്പോൾ സഹീഫും ഡാനിഷും ഇടക്ക് മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പർക്കും സെന്റർ ബാക്കുകൾക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള അറ്റാക്കും മുംബൈ അഴിച്ച്
വിട്ടിട്ടില്ലായിരുന്നു. അത് ചിന്തിക്കുമ്പോൾ സോംകുമാറിന് അവസരം നൽകാനുള്ള കോച്ചിന്റെ തീരുമാനം വളരെ ഉചിതമാണ്. അവസരം നൽകുകയും ചെയ്യുന്നാൽ നെഗറ്റീവ് പെർഫോമൻസ് ടീമിനെ ബാധിക്കാനും പോകുന്നില്ല. ഹോമിപാം എന്നിരുന്നാൽ പോലും കളിയിൽ തന്റെ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കളിയുടെ 2 മിനിറ്റ് നോക്കുക, ഹോമിപാമിലേക്ക് പന്തെത്തുന്നു. അദ്ദേഹം റൈറ്റ് വിംഗർക്കും മുകളിലൂടെ അല്ലെങ്കിൽ മിഡ്ഫീൽഡർക്കും റൈറ്റ് വിംഗർക്കും ഇടയിലുള്ള ഗ്യാപ്പിലൂടെ പന്ത് ലോബ് ചെയ്ത് നോവ സഡോയിലേക്ക് എത്തിക്കുന്നു. 14 മിനിറ്റ് നോക്കുക, സഹീഫ് ബാക്കിലേക്ക് കളിക്കുന്നു. പന്ത് ഹോമിപാമിന്റെ കാലുകളിൽ, പന്ത് ലോബ് ചെയ്ത് നേരെ നോവ സഡോയിലേക്ക്. പാസും കൺട്രോളും മികച്ചത് തന്നെയായിരുന്നു. കളിയിൽ ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അറ്റാക്കുകൾ കേന്ദ്രീകരിക്കപ്പെട്ടത് ലെഫ്റ്റ് വിങ്ങിലൂടെയായിരുന്നു. 6 മിനിറ്റ് ശ്രദ്ധിക്കുക, അഡ്രിയാനിലൂടെ താഴേക്ക് ഇറങ്ങി വന്ന് പാസ് സ്വീകരിക്കുകയും ലെഫ്റ്റിലേക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലോങ് ബോൾ ഡെലിവറി ചെയ്യുകയും ചെയ്യുന്നു. 24th minute പെപ്രയിൽ നിന്ന് മിഡ്ഫീൽഡിലുള്ള ലൂണയിലേക്ക് പാസ് പോകുന്നു. ലൂണ ഇത്തവണ തന്റെ ലെഫ്റ്റ് ഫൂട്ട് ഉപയോഗിച്ച് പന്ത് ഉയർത്തി ലോങ് ബോൾ ലെഫ്റ്റ് വിങ്ങറിലേക്ക്. കിട്ടിയ പന്തുകൾ കൃത്യമായി ക്രോസ് ചെയ്യുന്നതിൽ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഓവറോൾ നോവ ഒരു ഹാട്രിക്കോട് കൂടി തിളങ്ങി നിന്നു. ക്വാമി പെപ്രയും കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്റെ ആദ്യത്തെ ഹാട്രിക് അദ്ദേഹം ഈ കളിയിൽ പൂർത്തിയാക്കി. ആർക്കും യഥാർത്ഥത്തിൽ വലിയ ചലഞ്ചുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനം നിറഞ്ഞത് ഇഷാൻ പണ്ഡിറ്റിയുടെ ഗോളോട് കൂടിയായിരിക്കും. ഇഷാൻ വന്നത് മുതൽ ഇഷാനെ ഗോൾ അടിപ്പിക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമായി 86th minute പെനാൽറ്റി ബോക്സിലെത്തിയ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ മുംബൈ ഡിഫൻസ് പരാജയപ്പെടുന്നതിലൂടെയാണ്. ഒരു സൈഡ് വോളിയിലൂടെ ഇഷാൻ പണ്ഡിറ്റിയും ഗോൾ വരൾച്ച അവസാനിപ്പിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ജീക്സൺ സിംഗ്. എന്നാൽ ഇന്ന് ആ പൊസിഷൻ ഫ്രെഡി കൈകാര്യം ചെയ്തപ്പോൾ ഒട്ടും ജീക്സനെ മിസ് ചെയ്തില്ല. ബാക്കപ്പ് താരങ്ങളായി ഫ്രെഡിയും അസറും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ജീക്സനെ വിട്ടുകൊടുക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനുള്ള കോൺഫിഡൻസ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് മുമ്പുള്ള ശരിയായ പരീക്ഷണം വരാനിരിക്കുന്നത് അടുത്ത കളി പഞ്ചാബ് എഫ്സിക്കെതിരെയാണ്. ഒരു ISL ടീമിനെതിരെ ഏറ്റുമുട്ടുന്ന ഇമ്പാക്ട് ഉണ്ടാവുക അവിടെയാണ്. അവിടെ നിന്നേ നമുക്ക് കളിയെ യഥാർത്ഥത്തിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ കളിയിൽ തീർച്ചയായും നോട്ട് ചെയ്യേണ്ട ഒരു വസ്തുതയുണ്ട്, അത് സെറ്റ് പീസുകളുടെ ഉപയോഗമാണ്. 5th minute ഈ ഒരു കോർണർ കിക്ക് നോക്കുക. നോവ എടുക്കുന്ന ഒരു ഷോർട്ട് കോർണർ കിക്ക് അറ്റൻഡ് ചെയ്യുന്നതിനോട് ലൂണ താഴേക്ക് ഇറങ്ങി വരുന്നു. ഒപ്പം ഒരു മുംബൈ ഡിഫൻഡറും ഉണ്ട്. എന്നാൽ അവിടെ വളരെ സിമ്പിളായി ആ 2 vs 1 അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് അവർ നല്ലൊരു ക്രോസ് ബോക്സിലേക്ക് തിരിച്ചുവിടുകയാണ്. ഈ കളിയിൽ പല തവണ ഷോർട്ട് കോർണർ കിക്കുകൾ ആവർത്തിച്ചതായി കണ്ടു. ഇത് കണ്ട് മനസ്സിലാക്കി തടയാൻ വേണ്ടി ഇൻഎക്സ്പീരിയൻസ്ഡ് മുംബൈ താരങ്ങൾക്ക് സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസ് വിഭാഗത്തിൽ ചിട്ടയായ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട് എന്നതിന്റെ ആദ്യ പടിയായി നമുക്ക് ഇത്തരം കോർണർ കിക്കുകൾ കാണാം. ഒരു വെൽ ബാലൻസ്ഡ് ടീമാണ് നമുക്ക് മുമ്പുള്ളത്. അവരെ എത്രത്തോളം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.